എല്ലാവർക്കും ഉമ്മൂസ് കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സമൂസയും ആയിട്ടാണ്. അതിനു വേണ്ടി നമ്മൾ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇത്. ഇനി അവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇതിൽ ഓൾറെഡി മധുരമുള്ളത് കാരണം ഞാൻ പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതുപോലെ വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി സമൂസക്കുള്ള ലീഫ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതാ ഇതുപോലെ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടി കുറച്ച് മൈദ തൂവിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതായത് വേണം ഇതുപോലെ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ടൈപ്പിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു കട്ടിയിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. അതായത് പോലെ ഇതിലാണ് നമ്മൾ ആ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നമുക്കിതാ ഇതുപോലെ വേണം കൈ വെച്ചിട്ട് വേണം ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ പതുക്കെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ 2 സൈഡും വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ നമുക്കിതെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാ പീസസും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതായത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. ഉള്ള ഫില്ലിങ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തത് കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ
തയ്യാറാക്കിയെടുക്കാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതൊരു സൈഡായിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡായിട്ടുണ്ട്, നമുക്കിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്നായതുപോലെ നമുക്ക് ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന, എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.